ഒരു ഫലം സംഭവിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അള്ളാഹു നാം ഏവരെയും രക്ഷിക്കട്ടെ. വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ ദിക്റാണിത് അല്ലേ. ഈ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിയുകയാണെങ്കിൽ, യഅശു എന്ന് പറഞ്ഞാൽ പിന്തിരിയുക, ഇത് കേട്ടിട്ട് ഇതനുസരിച്ച് ജീവിക്കാതിരിക്കുകയാണെങ്കിൽ അള്ളാഹ് പറയാണ് നുഖയിൽ ഞാൻ റിക്രൂട്ട് ചെയ്യും ലഹു, ഈ പിന്തിരിഞ്ഞവന്, ഷെയ്ത്വാന, റിക്രൂട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഷെയ്ത്വാനിനെ, ഒരു ഷെയ്ത്താനെ ഈ മനുഷ്യന് വേണ്ടി ഞാൻ റിക്രൂട്ട് ചെയ്യുമെന്ന്. ഫഹുവ, ഈ ഷെയ്ത്താൻ, ലഹു, ഈ പാവ മിസ്കീനായ മനുഷ്യന്, കരീൻ, 24 hours അവൻ്റെ കൂടെ ഉണ്ടാവും. ആര്? ഒരു പിശാചിവൻ്റെ കൂടെ 24 hours ഉണ്ട്. എത്ര എന്താ ചെയ്തത് അവൻ? ഒറ്റ സംഗതി, വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു. അത് കേട്ട് അത് അതനുസരിച്ച് ജീവിച്ചില്ല. എന്നിട്ട് ഇവർക്ക് എന്തോ ഡ്യൂട്ടി ഉണ്ടോ? റിക്രൂട്ട് ചെയ്ത ഈ ആളുകൾക്ക്, ഈ പിശാചികൾക്ക് ഉണ്ട്. വ ഇന്നഹും, ഈ ആളുകൾ, ലയസുദ്ദൂനഹും, ഈ പാവങ്ങളെ തടയുക തന്നെ ചെയ്യും. എവിടെ നിന്ന്? അനിസ്സബീൽ, സ്വർഗത്തേക്കുള്ള വഴി, അതിൽ നിന്ന് തടയുക തന്നെ ചെയ്യും. ഉറപ്പാണ് തടയും. ഈ പാവങ്ങളോ, വയഹ്സബൂൻ, ഈ പാവങ്ങൾ അവർ കരുതുന്നു, അന്നഹും മുഹ്തദൂൻ, നമ്മൾ ഹിദായത്തിലാണ് ഈ പാവങ്ങൾ വിചാരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു അപകടം ലോകത്തുണ്ട്. ഈ പാവങ്ങൾ വിചാരിക്കുന്നു നമ്മൾ ഹിദായത്തിലാണ്, നമ്മളൊക്കെ സ്വർഗത്തിലേക്കുള്ളവരാണ്. ചോദിക്കട്ടെ, മുഅ്മിൻ അല്ലയോ മുഅ്മിനുകളെ എന്ന് വിളിച്ചാൽ എന്തേ എന്ന് വിളിയേക്കൂല എല്ലാവരും ഇല്ലേ? അതായത് നമ്മളുടെ ഉള്ളിൽ ഒരു ചോദ്യം വരുന്നില്ല, ഞാനതിൽ പെടുമോ പെടില്ലേ എന്നൊരു ചോദ്യം വരുന്നില്ല. എന്തേ കാരണം? ഈ ആൾ പറ്റിക്കും, എന്ത്, ഇയാൾ തടയുകയും ചെയ്യുന്നിട്ട് നമ്മൾ ധരിക്കും ഈ കാണിക്കുന്നതൊക്കെ ഹിദായത്തിൻ്റെ പേരിലാണെന്ന്. ഇന്ന് മനുഷ്യന്മാർ കാണിക്കുന്ന ഫിത്തനകൾ കണ്ടല്ലേ, ഇമെയിലിലൂടെ ആയാലും ഏത് രൂപത്തിൽ പാവങ്ങൾ വിചാരിക്കുന്നു, ഇന്നഹും മുഹ്തദൂൻ, ഹിദായത്ത് നമ്മളാണ് ഹിദായത്തിൽ നിന്ന് ധരിച്ചു പോകുന്നു. അല്ലാഹു തആല എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഹത്താ, ഏതുവരെ ഈ ഗെയിം നടക്കുമെന്നറിയോ? ഈ ഗെയിമുകൾ ഇങ്ങനെ നടക്കും. ഹത്താ ഇദാ ജാന, നമ്മുടെ അടുത്തേക്ക് എത്തുന്നവരെ, രണ്ട് ആളും നമ്മുടെ അടുത്തേക്ക് എത്തും. ഈ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളും, റിക്രൂട്ട് ചെയ്ത ചെയ്യപ്പെട്ട മറ്റാളും, ആരുടെ അടുത്തേക്കാണോ വന്നത് ആ മനുഷ്യനും ആ ശൈത്താനും വരും. എന്നിട്ട് ഖാൽ, അപ്പോഴാണ് കാണുക, അപ്പോൾ കാണും, കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ പറയും, യാ ലൈത ബൈനീ വബൈനക ബഅദൽ മശ്രിഖൈനി ഫബിസൽ ഖരീൻ. ഒരു കാരണവശാലും ഒരു സാധനവും പറഞ്ഞിട്ട് ഒരു ഉപകാരമില്ലാത്ത ദിവസമാണ് വർത്തമാനം പറയുക, അതുവരെ ഞങ്ങൾ ഹിദായത്തിലാണെന്ന് പറയുകയും ചെയ്യും. യാ ലൈത്, എന്തോ ഒരു കഷ്ടം, എനിക്കും നിനക്കും തമ്മിൽ രണ്ട് ഉദയസ്ഥാനങ്ങളുടെ അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഉദയസ്ഥാനമല്ല രണ്ട് ഉദയസ്ഥാനങ്ങളുടെ അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു പോകും, എന്ന് അവിടെ നിന്ന് പറഞ്ഞു പോകും. വലയ്യ ഫഅക്കും യൗമ ഇദ്ദലംതും അന്നക്കും ഫിൽ അദാബി മുഷ്തരിക്കൂൻ. അന്ന് എന്ത് ഒച്ച ഉണ്ടാക്കിയിട്ടും എങ്ങനെ തലകുത്തി നിന്നിട്ടും നിങ്ങൾ രണ്ടുപേരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന നരകത്തിലേക്കാണ്, അദാബിലാണ്. അള്ളാഹു രക്ഷിക്കട്ടെ. വമൻ അഅറള അൻ ദിക്രി, അള്ളാഹുവിൻ്റെ ദിക്രിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, ഫ ഇന്ന ലഹു മഈശതൻ ദൻക, അവന് കുടുസേറിയ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. അതിനെ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ മഈശതുൻ ദൻക എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിൽ മഈശതുൻ ദൻക ആയിരിക്കും, ഖബറിൽ മഈശതുൻ ദൻക ആയിരിക്കും, പരലോകത്തും മഈശതുൻ ദൻക ആയിരിക്കും. മൂന്ന് സ്ഥലത്തും ഇടുങ്ങിയ ജീവിതമായിരിക്കും, ഇടുങ്ങിയ ജീവിതം. അത് ഇടുങ്ങിയ കിണറ്റിൽ കിടക്കുന്ന തവളകൾക്ക് എന്താ സംഭവം? അതേ ഏറ്റവും വലിയ ലോകം, അതല്ല ഏറ്റവും വലിയ ലോകം. അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കിടന്നിരുന്നത് ഇത്രയും ഇടുങ്ങിയ സ്ഥലത്താണെന്ന് അറിയുള്ളൂ എന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നോ അപ്പോഴേ അറിയുള്ളൂ. ഈ ഖുർആൻ നിന്ന് ഞാൻ അകന്നിരുന്ന സമയത്ത് ഞാൻ ഇടുങ്ങിയ, ഇപ്പം നമുക്ക് തോന്നുമോ ഒപ്പൊക്കെ സന്തോഷമാണ്, ഹാപ്പി ലൈഫാണെന്നൊക്കെ തോന്നും. പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ മനസ്സിലാവും ഇതുവരെ ജീവിച്ചിരുന്നത് ഒരു ഇടുങ്ങിയ ജീവിതമായിരുന്നു. അള്ളാഹു നാം ഏവരെയും ആ വിശാലമായ ഹൃദയത്തിലേക്ക്, ഹൃദയവിശാലതയിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. തീർന്നിട്ടില്ല. കാല, എന്നിട്ട് വനഹ്ഷുറുഹു, ഈ മനുഷ്യനെ അള്ളാഹു തആല
ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദിക്രിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്ന മനുഷ്യനെ അള്ളാഹു തആല മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടും. എങ്ങനെ? യൗമൽ ഖിയാമത്തി അഅമാ, കണ്ണുപൊട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടൻ, ഒറിജിനൽ കണ്ണുപൊട്ടൻ, ഒരു സാധനം മുന്നിൽ കാണൂല. ഖാല, അപ്പം ആ മനുഷ്യൻ പറയും, റബ്ബി ലിമ ഹശർതനി അഅമാ, റബ്ബെ എന്തിനാണ് എന്നെ കണ്ണുപൊട്ടനാക്കിയത്? ലഖദ് കുൻതു വഖദ് കുൻതു ബസീറ, എനിക്ക് കണ്ണ് കാണായിരുന്നല്ലോ, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ മക്കളെ എല്ലാം, പ്രകൃതികൾ പൂക്കൾ മൂന്നാർ ഊട്ടി ഒക്കെ ഞാൻ കണ്ടിരുന്നല്ലോ റബ്ബേ, എന്താ ഇപ്പം കണ്ണ് കാണാൻ പറ്റാത്തത്? കാല, അപ്പം അള്ളാഹു മറുപടി പറയും, കദാലിക അതത് ആയാതുന, അതേപോലെയാണ് നിൻ്റെ അടുത്തേക്ക് എൻ്റെ ആയത്തുകൾ വന്നിരുന്നത്, പക്ഷേ ഫ നസീതഹ, മൈൻഡേ ചെയ്തില്ല, നീ മൈൻഡേ ചെയ്തില്ല. വകദാലിക യൗമ തുൻസ, ഇന്നും നിന്നെ മൈൻഡ് ചെയ്യൂല, നീ അന്നേ ഇത് മൈൻഡ് ചെയ്യാതിരുന്നതുകൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പരലോകത്ത് കാഴ്ച വേണോ? അത് ഇതിൽ നിന്ന് കിട്ടുള്ളൂ, ഇതിൽ നിന്നേ കാഴ്ച കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ കാഴ്ചക്കുള്ള ഒരൊറ്റ ഉപാധി. അഫലം യസീറു ഫിൽ അർദ്, അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം. അഫലം യസീറു, എത്ര നാളുകളായി നമ്മൾ ടൂറ് പോകാൻ തുടങ്ങിയിട്ട്, ഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്താ ഫലം ഉണ്ടായിട്ടുള്ളത്? അല്ല ചോദിക്കണം, അഫലം യസീറു ഫിൽ അർദ്, ഈ മനുഷ്യന്മാർ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നില്ലേ? അങ്ങനെ ചെയ്താൽ ഫതകൂന ലഹും ഖുലൂബ്, അവർക്കൊരു ഹൃദയം ഉണ്ടാകും. യഅഖിലൂന ബിഹാ, അതുകൊണ്ട് ചിന്തിക്കുന്നൊരു ഹൃദയം ഉണ്ടാവുന്നു ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ. ഔ ആദാനു യസ്മഊന ബിഹാ, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു ചെവി ഉണ്ടാകും. ഫഇന്നഹ ലാ തഅമൽ അബ്സാർ, ഇതുണ്ടല്ലോ, ഇത് കണ്ണിന് കാഴ്ചശക്തി പോയതല്ല, യഥാർത്ഥത്തിൽ അന്ധത കണ്ണിനല്ല. വലാക്കിൻ, പിന്നെ എവിടെയാണ് യഥാർത്ഥത്തിൽ അന്ധത? ഇവൻ ഖുർആന്റെ ആയത്ത് കാണാതെ പോയതല്ല എന്നർത്ഥം, കണ്ണിനല്ല അന്ധത. വലാക്കിൻ, അന്ധത യഥാർത്ഥത്തിൽ എവിടെയാണ്? തഅമൽ ഖുലൂബ് അല്ലതീഫി സുദൂർ, നെഞ്ഞിനകത്തുള്ള ആ ഇറച്ചി കഷ്ണം ഉണ്ടല്ലോ, അതിനാണ് സംഭവിച്ചതെന്ന്, അവിടെയാണ് അന്ധത സംഭവിക്കുക എന്ന്. ഫഇന്നഹ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധതയുള്ളത്. വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലതീഫി സുദൂർ, നെഞ്ഞിനകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത. അന്ധന്മാർ യഥാർത്ഥത്തിൽ ആരല്ല? നമ്മൾ പുറമേ കാണുന്ന, കണ്ണുകൾ കാണാത്ത, തപ്പിത്തെറഞ്ഞ് നടക്കുന്ന ആളുകളല്ല. ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത, അമേരിക്കയിലെ കാനഡയിലുള്ള, ഇപ്പോൾ ബ്രദർ അബു ഹഫ്സ അബ്ദുൽ മാലിക് ക്ലെയർ, അതിന് മുന്ന് ജെറോമി ക്ലെയർ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാല്ലാ. അദ്ദേഹം പറയുകയാണ്, ഈ ആയത്ത് എനിക്ക് വലിയ സമാധാനമാണ് നൽകിയതെന്ന്. കാരണം അദ്ദേഹം കണ്ണ് കാണാത്ത ആളാണ്, കണ്ണ് കാണാത്ത ആൾ, ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച മനുഷ്യൻ, ഇന്ന് ഖത്തീബ്, പ്രസംഗകൻ, ദാഇ, ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകളെ ദാഅവത്ത് നടത്തുക. കാണാൻ പാടില്ലല്ലോ, ആയത്തുകൾ കാണാൻ പാടില്ലല്ലോ, കണ്ണ് ഇല്ലല്ലോ. ഇന്നഹ ലാ തഅമൽ അബ്സാർ വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ, നെഞ്ഞിനകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത. അദ്ദേഹത്തിന് ആ അന്ധതയില്ല. അദ്ദേഹം പറയും, എനിക്കൊരു ഒരു പ്രശ്നവുമില്ല, ഒരു പേടിയില്ല, ഒരു പരാതിയില്ല, എൻ്റെ ഹൃദയത്തിന് എന്തില്ല? അന്ധതയില്ലല്ലോ എന്നുള്ളത്. അതൊന്ന് കണ്ടു നോക്ക്. ഇംഗ്ലീഷിലാണ്, വിശദീകരിക്കേണ്ടി വരാൻ സാധ്യതയില്ല, വിശദീകരിക്കണമെങ്കിൽ മാത്രമേ പറയുള്ളൂ. أعوذ بالله من الشيطان الرجيم أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو أذن يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. Someone told me, a kid or a teacher, they said, you know, you can't do that, you're blind. And I didn't know what blind was. So when I went home, I asked my mom, so what's blind? And she said, you're not blind, you just can't see. When I took my shahada and I was hearing the Quran, I heard that ayah. And I'm like, that's what, that kind of solidified it as haq for me, right? Because Allah said that literally. He said, you know,
It's not your eyes that can't see, but it's the hearts that are what actually grow blind, right? So that's what I kind of meant when I said blind. To be blind is to be kind of disabled. And I didn't mean it from the eye sense, I meant it from the heart sense. Right? That's actually what the ayah means. It's like summun bukmun umyun fahum la ya'qilun. Those people, they are deaf, dumb, and blind, and they don't have any intelligence, right? It doesn't mean that they can't hear and can't see literally, but their hearts are sealed. So they don't hear or see because of the seal that's on their hearts. Those are the people that fail to understand what Islam is. Some of them are Muslims claiming to be, and some of them are not. But because you can be, just because you say something doesn't necessarily mean you live up to it. You can be just as blind as anybody else. The king has a friend. This friend was blind, completely blind. Came to this ghulam, jazallah khair, he said, I'll give you all my wealth, all of it, if you heal my eyes. And the ghulam, he said, that I am not the one who heals, Allah is the one who heals, but I'll make dua for you. But you have to believe in Allah. So of course, Allah healed that friend of the king's eyes and he became Muslim. There's many hadith that are like that. There's one, the person who Allah has taken his two beloved ones from him, meaning his eyes, and he's patient with it. He's promised Jannah. There's a lot of stuff. It's empowering when you think of it, right? It's empowering because we're taught, وَإِذْ أَصَابَتْكُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. Like when a calamity comes to you or a trial comes to you, then you say, from Allah we came, into Allah we return again. And أُولَٰئِكَ عَلَيْهِمْ صَلَوَاتٍ مِنْ رَبِّهِمْ وَرَحْمَةٍ. Then those people have special mercy from their Lord. وَأُولَٰئِكَ هُمُ الْمُهْتَدُونَ. And they are the people who are guided. You know, so it's important to empower yourself with that. Because really, I mean, you're never powerless, ever. If nothing else works, you can still make dua silently, right? As long as you can think and your heart is alive, you can make dua. So you're never actually powerless. And that's the message that I try to give people. It's empowerment, you know. You can never say that the Muslims are powerless. It's silly, you know. You can talk to Allah. Who's better than Allah to talk to? You know what I mean? So you call your MP and congressman and this man and that one and the third one. And they may or may not help you, but Allah always listens, you know. Maybe I should do this. Permissible for the owner of a restaurant to sell food to those who are not fasting and recover during the day in Ramadan. Now many people would look and say that, why didn't Allah protect them? Why is it that Allah didn't protect those people? That's, many people would look at that and say that. Many of us would say that. They should have just lied and gave up their religion. Well, let me tell you about them giving up their religion. That was their choice. Either you be burned to death in that fire or you give up your religion. Not one of them, not one gave up his or her religion. The dunya is sijnul mu'min wa jannatul kafir, right? The dunya is a prison for the believer and a paradise for the disbeliever. And we're taught, al-sabiru wa sabiru wa rabitu wa taqullaha la'allakum tuflihun, like be patient and steadfast and have taqwa for Allah that you might be successful. Like there's no end. Say to my servants, do not despair the mercy of Allah. إِنَّ اللَّهَ يَغْفِرُ ذُنُوبَ الْجَمِيعَ. Allah forgives all sins. Like, we're taught those things in the Quran. We're taught them in the Sunnah, and we're taught them by the companions of Muhammad صلى الله عليه وسلم. So there's no end to the encouragement that we've been given. There's no end to it, you know. And especially from the, look who the one who's giving you the encouragement is. SubhanAllah. Like, it's not just, people get that twisted when we think that, you know, Quran is just kind of a book where we read it in a nice voice and we recite it in Ramadan, but it's the kalam of Allah, like it's the literal speech of Allah. So who better to encourage you than, you know, than Allah subhanahu wa ta'ala, right? In anything, I mean, not being able to see in a wheelchair, poverty, whatever your issue happens to be, who's better at encouragement than Allah? I mean, we can remind you, but the source is from Allah subhanahu wa ta'ala. In the dhikra tanfa' al-mu'minin, you know, remembrance, reminder, actually, reminder benefits the believers. Right? Oh! Number two! You got it, bro! Yeah, you kidding, right? No, wallahi, you did it! Alright! I get it!
Oh! I'll swish. Bismillah. Buna, you got that one, right? I got that. That was a good one. That was the best. We can go home now and pack that one up. That was a good one. إِنَّ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ Those who believe and do righteousness. لَهُمْ جَنَّةٌ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ And that's the proof that I'm using. Allah promised those people that paradise and gardens under which rivers flow. And this is the important part of the ayah when we say, ذَلِكَ الْفَوْزُ الْكَبِيرُ That is the tremendous victory. There's no victory besides that victory. How it looks doesn't matter. Who cares that people may see them as being defeated? They weren't defeated. It only looks that way. They were not defeated. I'm sorry. No one in Jannah is defeated. Nobody. Absolutely nobody. They made it into the paradise of Allah subhanahu wa ta'ala and they had to go through fire to get there. And that is the second thing you want to take from them. They had to walk through fire. Their children had to go through fire. They had to go through it. Their wives and their husbands and mothers and fathers all had to go through it. You don't have to go through fire. You don't have to do that. What do you have to do? Two things. Two things. أَطِيعُ اللَّهِ وَأَطِيعُ الرَّسُولِ Obey Allah and obey His Messenger. أعوذ بالله من الشيطان الرجيم هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم ഹൃദയത്തിന് കണ്ണിനല്ല അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ് ഹൃദയത്തിൻ്റെ അന്ധതയാണ് യഥാർത്ഥത്തിലുള്ള അന്ധത എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ് വമൻ യഹ്ദില്ലാ അല്ലാഹു തആല ആരെയെങ്കിലും ഹിദായത്തിലേക്കാക്കിയാൽ ഫഹുവൽ മുഹ്തദ് അവനാകുന്നു ഹിദായത്തിലെത്തിയവൻ സൂറത്ത് ജുമഅയിൽ രണ്ടാമത്തെ ആയത്തായിട്ട് അല്ലാഹു തആല പറയണം ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീൻ റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ അടുത്ത ആയത്ത് എന്താ ആ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം അല്ലാഹു ആകുന്നു ഉമ്മിയീങ്ങളിൽ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചവൻ അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും അവരെ തസ്കിയത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു റസൂലിനെ എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ് അടുത്ത ആയത്തിൽ പറയാണ് വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വേറൊരു കൂട്ടരിലും കൂടി കൂട്ടരിലേക്കും കൂടിയിട്ടാണ് ഈ റസൂല് വന്നിട്ടുള്ളത് ലമ്മാ യൽഹഖൂ ബിഹിം ചൂടുവെള്ളം ചൂടാണ് ലമ്മാ യൽഹഖൂ ബിഹിം ഈ ഉമ്മിയീങ്ങളായ അറബികളും ആഖരീൻ എന്ന് പറഞ്ഞ ആളുകളും ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല അത് വേറെ ആൾക്കാരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബികളും ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആളുകളും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഈ ആയത്ത് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ ഒരു സഹാബി റസൂലിനോട് ചോദിച്ചു റസൂലെ ആരാണ് ഈ അവർ ഈ ആഖരീൻ എന്ന് പറഞ്ഞത് റസൂൽ ഞങ്ങൾക്കുള്ള റസൂലാണെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ വ ആഖരീൻ വേറെ ആളുകൾക്കും കൂടിയുള്ളത് ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ പേർഷ്യയിൽ നിന്ന്
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം കേട്ട് വന്ന, അള്ളാഹുവിൻ്റെ വചനം സ്വീകരിക്കാൻ വന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു വാചകം, അത് വൻ വാചകമാണ്. ആ കൈ ഉയർത്തി പിടിച്ചിട്ട് പറയാണ് റസൂൽ, ലൗഖാനത്തിൽ ഈമാനു ഇന്ദ സുറയ്യ, ഈമാൻ നമ്മൾക്കറിയില്ല, നമ്മൾ അനുഭവിച്ചിട്ടുമില്ല. ലൗഖാനത്തിൽ ഈമാനു ഇന്ദ സുറയ്യ, സുറയ്യ നക്ഷത്രത്തിൻ്റെ അവിടെയാണ് ഈമാൻ കിട്ടുന്നത് എങ്കിൽ, ഹിമാലയല്ല, ചന്ദ്രനല്ല, സൂര്യനല്ല, സുറയ്യ നക്ഷത്രം എത്ര വിദൂരമാണ്, അവിടെയാണ് ഈമാൻ കിട്ടുന്നത് എങ്കിൽ, ലനാലഹു റിജാലും മിൻഹാ ഉലാ, ഈ ആളുകളിൽ ചില ആളുകൾ അതവിടെ പോയിട്ട് നേടിയെടുക്കും ഈമാൻ. അതാണ് അതാണ് ഇപ്പം ഈ കണ്ട കാഴ്ച, അബൂ ഹഫ്സയുടെ കാഴ്ച അതാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തെളിവായിട്ട് പിടിച്ചത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ, വല്ലാഹി ഈമാൻ അവിടെയാണ് എങ്കിൽ തേടി പിടിച്ചിരിക്കും, ഈമാനിൻ്റെ പവർ അതാണ്, ഈമാനിൻ്റെ മാധുര്യം അതാണ്. ജസാക്കല്ലാഹു. വമൻ യഹ്ദില്ലാ, അല്ലാഹു തആല നാം ഏവരെയും ഹിദായത്തിലേക്ക് ആക്കട്ടെ. വമൻ യഹ്ദില്ലാ, ആരെയെങ്കിലും അല്ലാഹു തആല ഹിദായത്തിലേക്ക് ആക്കുകയാണെങ്കിൽ, ഫഹുവൽ മുഹ്തദ്, അവനാകുന്നു യഥാർത്ഥ ഹിദായത്തിലേക്ക് എത്തിയവൻ. വമൻ യുദ്ലിൽ, ആരെയെങ്കിലും അല്ലാഹു തആല ദലാലത്തിലേക്ക് ആക്കുകയാണെങ്കിലോ, ഫലൻ തജിദ ലഹും ഔലിയാ മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ ഒരു വലിയനെയും ഈ ആളുകൾക്ക് കിട്ടില്ല. വനഹ്ഷുറുഹും, അങ്ങനെ ഹിദായത്തിലേക്ക് എത്താത്ത ആളുകളെ അള്ളാഹു തആല എന്ത് ചെയ്യും? വനഹ്ഷുറുഹും, മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ അന്ന്. അലാ വുജൂഹിഹിം, മുഖം നിലത്ത് കുത്തിയിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിരിക്കില്ല നിൽക്കുക, മുഖത്തായിരിക്കും നിൽക്കുക, മുഖം നിലത്ത് കുത്തിയിട്ടായിരിക്കും നിൽക്കുക. എന്നിട്ടോ ഉമ്യാ, കണ്ണും കാണൂല. വബുക്കുമ, പറയാൻ കഴിയില്ല. വസുമ്മ, ചെവിയും കേൾക്കൂല. എന്തായിരിക്കും അവസ്ഥ? എത്ര നേരം? ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂറല്ല, 50,000 വർഷത്തോളം മഹ്ഷറിൽ നിൽക്കണം മനുഷ്യന്മാർ. 50,000 വർഷത്തോളം, ഒരു 50,000 വർഷം ഒരു മനുഷ്യൻ നിലത്ത് മുഖം കുത്തി, കണ്ണ് കാണാതെ, ചെവി കേൾക്കാതെ, ഒന്നും പറയാൻ പറ്റാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഹിദായത്ത് കിട്ടാത്തതുകൊണ്ട് വമഉവാഹും ജഹന്നം, അവരുടെ അഭയകേന്ദ്രം നരകമാണ്. കുല്ലമാ ഖബത്, അതിൻ്റെ തീ കെട്ടണഞ്ഞു പോകുമ്പോഴെല്ലാം, സിദ്നാഹും സഈറാ, തീ ഞാൻ ആളിക്കൊടുക്കും, ആളിക്കത്തിച്ചു കൊടുക്കുന്നതാണ് എന്ന്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ധത, മൂകത, ബധിരത, പിന്നെ തലകുത്തി നിൽക്കുക. അള്ളാഹു നാം ഏവരെ രക്ഷിക്കുമാറാകട്ടെ. അന്ധതയും മൂകതയും ബധിരതയും സംഭവിച്ചൊരു മനുഷ്യനുണ്ട് ഈ ലോകത്ത്. എന്നിട്ട് എന്താ നിങ്ങൾ അതിൻ്റെ അവസ്ഥ ആലോചിച്ച്, കാണാൻ കഴിയില്ല, കേൾക്കുകയില്ല, സംസാരിക്കുകയില്ല. പിന്നെ ആ മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കുക? കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? എങ്ങനെ മനസ്സിലാക്കുക ഒന്ന് പറഞ്ഞേ. ഒന്നിരങ്ങ് കേൾക്കണം, അല്ലെങ്കിൽ കാണണം, ഇത് രണ്ടുമില്ല. മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമില്ല. വെറും എന്തുമാത്രം? സ്പർശനം മാത്രം, സ്പർശനം മാത്രം. ഖുർആൻ പഠിക്കണമെങ്കിൽ സ്പർശനം. ഇത് ഹിദായത്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്പർശനം. അള്ളാഹുവിൻ്റെ കലാമ് വായിക്കുന്നത് സ്പർശനത്തിലൂടെ, റസൂലിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കുന്നത് സ്പർശനത്തിലൂടെ. അപ്പോൾ മനസ്സിലായോ? ചെവിയും കണ്ണും അല്ല എന്ത്, ബ്ലോക്ക്, ബ്ലോക്ക് ഹൃദയമാണ്. അദ്ദേഹത്തെ കാണിച്ചുതരാം. അദ്ദേഹം സൗദി അറേബ്യയിലെ ദായിയാണ്, ചില്ലറല്ല, ദായി. ഫായിസ് അസ്ബൈത്തി ഹഫിളഹുല്ലാ, ദായി, ദൈവത്ത് നടത്തുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ദൈവത്ത് നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം? പഠിക്കണ്ടേ? എങ്ങനെയാണ് അദ്ദേഹം പഠിക്കുന്നത്? സൗദി അറേബ്യയിലും യു എയിലും ഒക്കെ ഉണ്ട്. എന്താണ്? കണ്ണ് കാണാൻ കഴിയുന്ന പക്ഷെ കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് ക്ലബുകളുണ്ട്. അവിടെയാണ് ശേഖന്മാർ പോയിട്ട് ക്ലാസ് എടുക്കുക. അവർ കണ്ണ് കാണും, ആംഗ്യം കാണിക്കും. ആ ആംഗ്യ ഭാഷയിലൂടെ
ചെവി കേൾക്കാത്ത ആളുകൾ ദീൻ പഠിക്കും, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് മനസ്സിലാകും, സംഗതികളൊക്കെ മനസ്സിലാവും. പക്ഷേ ഫായിസ് അസുബൈത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതും കഴിയില്ല, കണ്ണ് കാണാനും കഴിയുന്നില്ല, കണ്ണും കാണാൻ, അപ്പം എന്താണെന്ന് അറിയില്ല. അപ്പം എന്ത് ചെയ്യുന്ന ഉദ്ദേശം, ആ സദസ്സിൽ അദ്ദേഹം പോകും. ഫായിസ് സുബൈത്തി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, അല്ലേ, ഷെയ്ഖ് ഇവിടെ നിന്ന് പ്രസംഗിക്കും, അറബിയിൽ ഒച്ചയിൽ സംസാരിക്കും, ഇവിടെയുള്ള ട്രാൻസ്ലേറ്റർ കൈകൊണ്ട് ആംഗ്യം കാണിക്കും, അത് മനസ്സിലാക്കും. ചെവി കേൾക്കാത്ത ആളുകൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കും എന്താണ് ദീൻ എന്ന് പഠിക്കും. എന്നിട്ടോ ഫായിസ് സുബൈത്തിക്ക് അതും അറിയില്ല, അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കും, അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഇത് കേൾക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോന്ന് പിടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് എന്ന്. മൂന്ന് ട്രാൻസ്ലേറ്റർമാരാണ്, അങ്ങനെയാണ് ദീൻ പഠി. എന്നിട്ടാണ് അദ്ദേഹം പോയിട്ട് ദൈവത്ത് നടത്തുന്നത്. എവിടെയാണ് നമ്മളെന്നൊന്നും ആലോചിച്ച് നോക്കണേ, നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ക്ലാസ്സുകൾ, എണ്ണിയാലൊടുങ്ങാത്ത ചാൻസുകൾ ഒക്കെയുള്ള ആളുകളാണ് നമ്മൾ. എവിടെയാണ് ഇദ്ദേഹം, അദ്ദേഹത്തിൻ്റെ അവസ്ഥ? شبكة مزامير آل داود تقدم. التفاهم معها كلها باللمس. بسم الله، الحمد لله، والصلاة والسلام على رسول الله، وعلى صلوا وسلموا على النبي عليه الصلاة والسلام. السلام عليكم ورحمة الله وبركاته. أنا سعيد جدا برؤيتكم، الحمد لله الذي خلقنا وأوجدنا، والحمد لله الذي أدركنا هذه الأيام. أنا والله ضايق صدري، ليش آخذ المصحف؟ أنا ما أشوف المصحف يا جماعة، ما أشوف المصحف، ما فيه. أنا ضايق صدري لأني ما أستطيع قراءة القرآن. أنا أحب القرآن، أتمنى أني أقرأ هذا الكلام العسل لأنه أغلى كلام. احمدوا ربكم على هذا البصر أنكم تبصرون وتشرفون ولا تقرؤون القرآن. هذه هل يعني كثير من الناس يعني لا يشكر الله جل وعلا على هذه النعمة، نعمة البصر. تخيل أن بصرك يروح، تندم؟ ما راح عليك القرآن ولا تقرأ القرآن. إذن يا أخي متع بصرك بهذا القرآن، اقرأ، استعذ بالله، تعوذ بالله من الشيطان، اقرأ كثيرا يا أخي، استفد، متع كلام، متع بصرك بكلام الله وكلام رسوله وقواك وجوارح. أرتم كنديرن الله كنديرن أرتم فرنجا أدهم فريانا. എനിക്ക് ഞാൻ വളരെയധികം ഹൃദയവേദനയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കലാമ് ഇതെനിക്ക് വായിക്കാൻ പറ്റണില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതിനാൽ. അതിനാൽ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പരിശുദ്ധ ഖുർആൻ, ഈ തേനൂർ എന്ന വചനം വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതിനാൽ നിങ്ങൾ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ട വേണം. അതായത് ഈ നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കണ്ണ്, ആ കണ്ണിന് നിങ്ങൾ അനുഗ്രഹം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ കുളിർമ അണിയിക്കണം, അല്ലെങ്കിൽ ആസ്വദിപ്പിക്കണം അള്ളാഹുവിൻ്റെ ഈ കലാമ കൊണ്ട്. ഇത് വളരെ വലിയൊരു കലാമാണ് എന്ന് അന്ധത, കണ്ണിനന്ധത ബാധിച്ച പക്ഷേ ഹൃദയത്തിന് അന്ധതയില്ലാത്ത അദ്ദേഹം നമ്മോട് പറയണം. അദ്ദേഹം റമദാനിൽ ഓരോ സ്ഥലങ്ങളിൽ നടത്തുന്ന പ്രഭാഷണങ്ങളിൽപ്പെട്ട ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിൻ്റെ അവസാനം അദ്ദേഹം പറയുകയാണ്, എനിക്ക് യാതൊരു പരിഭവവുമില്ല, എനിക്ക് കണ്ണില്ല, കാതില്ല, എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം എന്താ? ഈ ആയത്ത്. ഞാനൊരു 60 വർഷേ ഏറി വന്നാൽ ജീവിക്കുള്ളൂ, പക്ഷേ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണങ്ങനെ 50,000 വർഷം നിൽക്കേണ്ടി വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് എനിക്ക് യാതൊരു പരിഭവവും അതിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. അള്ളാഹു തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയാണ്, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ. അള്ളാഹുവാണ് ഒരുപാട് ജീവജാലങ്ങളെ, പാമ്പുകളെ, തേളുകളൊക്കെ സൃഷ്ടിച്ചവനാരാ? അള്ളാഹുവാണ്. എന്നാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഷെറുള്ള, ഏറ്റവും വൃത്തികെട്ട ഇഴജന്തു അതാരാണെന്നറിയോ? അസ്സും അൽ ബുക്കും അല്ലദീനലായ അഖിലൂൻ, വർത്തമാനം പറയാത്ത, ചെവി കേൾക്കാൻ കഴിയാത്ത, ബുദ്ധിയില്ലാത്ത ആളുകൾ. അതായത് ആര്? ആര്? ഹൃദയത്തിന് സീല് വെക്കപ്പെട്ട ആളുകൾ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറം മിനൽ ജിൻ,
ജിന്നുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും ഒരുപാട് ആളുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ലഹും കുലൂബ്, അവർ എവിടേക്കാ പോവാ? നരകത്തിലേക്ക്. എന്തേ കാരണം? ലഹും കുലൂബ്, അവർക്ക് ഹൃദയമുണ്ട്. ലാ യഫ്ഖഹൂ നബിഹ, ഹൃദയം പമ്പയിനില്ല എന്നാണോ ലാ യഫ്ഖഹൂ നബിഹ എന്നാണോ പറഞ്ഞു? ആ ഹൃദയം പമ്പയിനില്ല, അതിൽ ബ്ലോക്ക് ഉണ്ട് എന്നാണോ? അല്ല. ലാ യഫ്ഖഹൂ നബിഹ, അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല. വലഹും അഅയുനു ലാ യുബ്സിറൂന ബിഹ, എന്തുണ്ട്? കണ്ണുകളുണ്ട് പക്ഷേ കാണുന്നില്ല. വലഹും ആദാനു ലാ യസ്മഊന ബിഹ, ചെവികളുണ്ട് കേൾക്കുന്നില്ല. ഉലായിക കൽ അൻആം, അവർ മൃഗതുല്യരാണ് ആ ആളുകൾ. ബൽ, അല്ല. ഹും അദൽ, ബൽ എന്ന് പറഞ്ഞാൽ അല്ല, ബൽ ഹും അദൽ, മൃഗങ്ങളെക്കാൾ അധപതിച്ചവരാണ് അവർ. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് ആര്? ഗാഫിലീങ്ങൾ. അല്ലാഹു തആല ബൽ ഹും അദൽ എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും ഉണ്ടാവില്ലേ? മൃഗങ്ങളെക്കാൾ അധപതിച്ചവരാണെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഹിക്മത്ത് ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു ആശയം പറയാൻ വേണ്ടിയിട്ട്, നമ്മളൊക്കെ സാധാരണ പറയില്ലേ മൃഗതുല്യരാണ് എന്നൊക്കെ, അള്ളാഹു പറഞ്ഞാൽ അത് അതേപടിയാണ്. എന്തേ കാരണം? ഒരു മൃഗത്തിൻ്റെ ഒരു സംഗതി കാണിച്ചു തരാം. അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിന്, നമ്മളും അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കാൻ തുടങ്ങിയിട്ടില്ലോ കുറേ നാൾ. എന്നാൽ ഒരു മൃഗത്തിന് എന്ത് സംഭവിക്കുന്നു അള്ളാഹിൻ്റെ കലാമ് കേൾക്കുമ്പോൾ കാണുക. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته جميعا. God's blessings and mercy upon you all my human brothers and sisters. Today I'm going to share with you a video, an amazing video of two parts, about the authentic Islamic slaughter procedure on lambs and goats. On the first video, we're going to illustrate the power of God's name as the only method of submission before slaughter. On the second video, we're going to show you the complete authentic Islamic slaughter procedure, only using God's name upon slaughter, exactly the same way that all the prophets have done for thousands of years. Abraham, Noah, Moses, Jesus, and Muhammad, peace upon all of them. Not using stun guns or hammers or any other electrical equipments, only using God's name upon slaughter. Before we proceed, I would like to mention that all the scriptures, Torah, Bible, and Quran, has been preaching of one God. He is the only creator of all creations, and he is the one that worthy of being worshipped and thanked by all his creations. And he also created lambs and goats as a blessing for humans, for the purpose of food and clothing. The scriptures also preaches about humane treatment of animals. And as a humans, we only have the right to slaughter him in God's name, to be mentioned before slaughter. God's name can be mentioned in different languages and it will have the same effect. You can say God's name in English, Arabic, Hebrew, French, Chinese, as long as the slaughterer have a strong faith in the word itself and of the creator and mention it, it will have the same effect and the same submission effect of the animals. It's an amazing word and it will have the same effect in different languages. These animals are bilingual and they all know God's name when it's mentioned, no matter what language. And they always feel the heart of the slaughterer if he believes in that word or he doesn't. Once the belief is there, the faith is there, and the word is mentioned, it's guaranteed effect and a guaranteed submission. La ilaha illallah. Allahu Akbar. We're going to take these animals, run them inside as a group. We're not going to separate an animal from each other. Every animal, every creations would like to have a partner, except the Almighty Lord. So to really maintain these animals to be calm, you always have to make them travel with a group. You don't separate anyone from the other. Definitely not one by himself.
that would really make him very tense. It has to be two or more, minimum. Okay, what we're gonna do, we're gonna take the mamas, we're gonna bring him over here, and we're gonna make him submit on the ground over here. بسم الله الذي لا يضر شيء في الأرض ولا في السماء وهو السميع العليم بسم الله الله أكبر بسم الله الله أكبر بسم الله الله أكبر This is total submission. Total submission. This guy is ready for anything to be done to him, and he's not nervous, he's not resisting. He's in total relaxation. No panic hormones whatsoever. See, I let him go, he gets up. Abdulwahid, you wanna do him? No, you need to show to a skeptical person. Bismillah. It's okay, baby. It's okay. I'm not doing anything yet. Bismillah, Allahu Akbar. Yeah! It's okay, baby. Same reaction. They all react the same. The power of the word. They're more religious than most humans. Bismillah, Allahu Akbar. Bismillah, Allahu Akbar. بسم الله الله أكبر بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الله أكبر بسم الله الله أكبر بسم الله الله أكبر بسم الله الله أكبر بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الله أكبر 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 Total submission. These guys had a little they're coming from a bigger ranchers, so they're a little bit wild. They're not used to be touched and handled by humans, and for them to turn around and just lay down like really in total peace. Answering the calling. Definitely. The power of the word gets clearer and clearer after you see more and more submit. Probably some of you are wondering by now about the Arabic words that I use that makes the animals submit the way they did. The first term we use, and this is really the authentic procedure, one of the terms of authentic procedure that is being mentioned in the scripture, is in the name of God the greatest, which is Bismillah Allahu Akbar. There's another prayer that I usually use, and it's my favorite prayer and my animal's favorite prayer. It says, Bismillah alladhi la yadurru ma ismihi shay'un fil ardi wa la fis sama'i wa huwa as-sami'ul 'alim. The beauty of this prayer really shows some of the power of the word itself. It says, in the name of God, who is with his name, no harm will come, neither in this earth nor in the skies. And he is the one that hears and listens, and he is the most knowledgeable. This is really a wonderful prayer. It really is very effective, and I would illustrate the power of it as we go on part two also.
ilaha illallah, Allahu Akbar. This guy, in the auction, when we bought him from a rancher, it weighed over 300 pounds. And it's usually gonna weigh more now because he was fed and he's been having fun, eating alfalfa and everything. He's probably 10 pounds larger than what it was in the auction. I weigh 190 pounds. So any dealing with this guy, he has to help out. Otherwise, there's no chance anybody can really restrain him or force him to do anything that he doesn't want to do. He's gonna do exactly what he instantly wants to do. So if this guy submits, the power of the word is clear. This is a 300 pound animal. For me to drop him down on the floor to start submission, it's almost impossible for one person to do it. I'm gonna ask Abdul Wahid to help out for the initial submission, and then he's gonna withdraw and the animal's gonna respond by himself. I'm putting only a finger on the ear, and this guy, if he wants to get up, I don't think anybody is capable to get him back down, except two people as strong as me and Abdul Wahid to be able to submit this animal on the floor. But now he's totally answering the calling and he's happy with it. There's no breathing hard, if you notice. The lungs is not breathing hard. He's in total submission. ഇത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയാണ് ആ മൃഗങ്ങൾ. അള്ളാഹുവിൻ്റെ കലാമാണിത്. നാം എവിടെയാണെന്ന് ചിന്തിക്കണം. ഓരോരുത്തരും എവിടെ എത്തിയിട്ടുണ്ട് നമ്മളെന്ന് ചിന്തിക്കണം. കുറച്ച് ഒന്നുകൂടി കാണിക്കാനുണ്ടായിരുന്നു, നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അതായത് അത് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ണ് പൊത്തണമെന്നില്ല, അവിടെ കിടക്കുകയാണ്, അവിടെ തന്നെ കിടക്കുകയാണ്, എഴുന്നേൽക്കാതെ അവിടെ തന്നെ കിടക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته جميعا. God's mercy and blessings upon you all, my human brothers and sisters. Welcome to part 2. Before we start on the authentic Islamic slaughter procedure, I would like to clear some of the skeptics and the doubts that was raised reason of the submission of the animal was closing of the eyes, not the power of the word God. We're going to illustrate this example through me, through Abdul Wahid, and through the director himself, Chris, that never had any experience whatsoever in that field. Once again, thank you very much and God bless you. Shall we proceed? Peace.
As you notice, some of them, they'd be a little resistant to submit than the other. And it depends on a lot of factors. How wild he is, how much human contact that he had. But eventually, if you're sincere with the prayer and you're not distracted by anything except glorifying God, the animal will respond by submission. As you notice, he can see you. He can see his eyes from the camera also. And he can see the other side. Closing the eye does not have anything to do with the submission. Only birds, goats and lambs, totally different species. The only thing that is making him submit is the name of Allah, the name of God. And he is really enjoying it. If you notice, he was nervous a minute ago. Now he's in total relaxation. One finger. He can easily get up if he wants to. But he's answering the call and he's happy with it. La ilaha illallah, Allahu Akbar. I let him go, lift my finger, and he doesn't even want to move. Total relaxation. Total submission. They thrive to answer that call. That's the power of the word. You just want to maybe spend the night over here. La ilaha illallah. La ilaha illallah. No animal reacts like this except if he's really, really, really happy by answering. Almighty Lord, Alhamdulillah, Bismillah, Allahu Akbar. Okay. I love it. In the name of Allah.
knowledge of what's being called. He is the all-knowing. لا إله إلا الله. لا إله إلا الله. الله أكبر. أشهد أن لا إله إلا الله ومحمد رسول الله. الحمد لله رب العالمين. الله أكبر. One finger. Both eyes open. Both eyes open. This is the second time that I've done this. No training. Believe in Allah and believe in the power of the word. Bismillah, Allahu Akbar. The importance of those words at the time of the slaughter of the animal. Bismillah. It's okay. No harm will come to you. No harm will come to you. This earth nor in the heavens. He is Allah, the Lord of the world. We all hear him. We all know him. We all wise. Very effective prayer. SubhanAllah, very calm, look. Yes. The animal is totally subdued, ready for submission. SubhanAllah. Alhamdulillah Rabbil Alameen. You gotta love him, don't you? Allahu Akbar. It's okay. Alhamdulillah. Allahu Akbar. La ilaha illallah. I think if you lift your fingers up, la ilaha illallah. He is Allah, the all-knowing, the all-wise, the Lord of the world, the creator, the universe, the sustainer, the nourisher, the provider, the one who gave us this animal, Allah subhanahu wa ta'ala. Allahu Akbar. The animal's ready. And he's happy to go. If he wasn't, he wouldn't be ready. He would have already put up a fight. Not even a finger. Allahu Akbar. The power of the Creator to submit this animal. It's not even me. It's just the faith and the belief. To know that this is the proper way when preparing the animal for slaughter. You have to have faith and you have to use the words. And you have to rely and know that the Creator is going to subdue this animal at this time. It's not even me. It's not even him. It's him. It's not even the animal. It's the only one. Allah subhanahu wa ta'ala. Allahu Akbar. And it's just this doing this here just increases my iman. That's right. Just strengthens my iman even more and reaffirms my faith as a Muslim. Alhamdulillah. He doesn't want to get up either. If you want to go, you can go. You want to be like a bitch? All the prophets, Adam, Noah, Abraham, Moses and Jesus and Muhammad, peace upon all of them, when they have administered slaughter on lambs and goats, they have done it by themselves with no assistance of anybody else. On these bases, we have a rule over here. One man, one knife, one animal. Authentic slaughter procedure promotes restful slaughter through the cooperation of the animal, not forceful slaughter through the domination of the animal. Actually, the animal have a choice. If he chose to submit to the word God, only then the slaughter would take place. If he choose not to submit, the slaughter would not take place and the animal would be sent back to the herd. Animals are driven kindly and individually to the slaughtering area and offered water before being slaughtered. All animals are slaughtered individually. Slaughtering areas are surrounded with a visual barrier away from each other. Animals are not allowed to see the knife before and throughout the slaughtering process. Panicked animals will be sent back to the herd. Top of the line slaughtering knives and sharpeners are used. Slaughterer allows the animal to lay on their right side while facing towards Mecca, both the slaughterer and the animal.
slaughterer says out loud, Bismillah Allahu Akbar, in the name of God the greatest. Slaughtering is always completed by the end of the second knife stroke. Animals are only moved to the skinning area after the soul leaves and the animal is verified to be completely dead, and no pigs are slaughtered here. പറഞ്ഞത് ഒന്നുകൂടി പറയണം. അതിഗൗരവമാണ് പരിശുദ്ധ ഖുർആൻ, കാരുണ്യമാണ്, സന്മാർഗമാണ്, ആശയഭദ്രതയുള്ളതാണ്, സദുപദേശമാണ്, ഉത്ബോധനമാണ്, സന്തോഷവാർത്തയാണ്, വിശദീകരണമാണ്, കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളാണ്, അഭിമാനമാണ്, മുഴുവനും വിശദമാക്കപ്പെട്ടിരിക്കുന്നു, രോഗശമനമാണ്, എല്ലാ ഉപമകളും അടങ്ങിയിരിക്കുന്നു, ഒരു അബദ്ധവും സംഭവിക്കാത്തതാണ്, എളുപ്പമാക്കപ്പെട്ടിരിക്കുന്നു, സന്തോഷവും അനുഭൂതിയും അതിൽ നിന്ന് തീർച്ചയായിട്ടും ലഭിക്കും. എന്തിനു വേണ്ടിയാണ് അവതരിപ്പിച്ചത്? ഏത് അവയവം കൊണ്ടാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടത്? എന്ത് സംഭവിച്ചു ആ അവയവത്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പരാതിയും അതേപോലെ എന്ത് ഫലമാണ് അതിലൂടെ സംഭവിക്കുക എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി അവസാനിപ്പിക്കുകയാണ് ക്ലാസ്. അള്ളാഹുവിൻ്റെ കലാമ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. എല്ലാവരും ഹൃദയം ഒന്ന് തുറക്കുക. ഹൃദയം തുറന്ന് അള്ളാഹു അൽ ഫുർഖാൻ എന്ന് പേരിട്ടിട്ട്, പരിശുദ്ധ ഖുർആൻ്റെ ഒരു പേരാണ് അൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് പേരിട്ടിട്ട് അള്ളാഹു തആല ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ സൂറത്തിലെ ഒരു 34 വചനങ്ങൾ ഹൃദയം തുറന്നിട്ടൊന്ന് നിങ്ങൾ കേൾക്കുക. എന്താണ് അള്ളാഹു പറയുന്നത് എന്ന്, ഏത് രൂപത്തിലാണ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും ചിന്തകളൊക്കെ ഒഴിവാക്കി ഈ ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ലോകരക്ഷിതാവിൻ്റെ വാക്കുകളാണ് കേൾക്കാൻ പോണത്, ഒറിജിനൽ വാക്കുകൾ. ലോകരക്ഷിതാവിനുള്ള അതേ ഗൗരവവും മഹാത്മ്യവും അവൻ്റെ വാക്കുകൾക്കുണ്ട്. ലോകരക്ഷിതാവായ അള്ളാഹു നമ്മോട് ഓരോരുത്തരോടുമാണ് ഇപ്പോൾ സംസാരിക്കാൻ പോണത്. മറ്റു ചിന്തകൾ ഒഴിവാക്കി ഇപ്പോൾ അള്ളാഹു ഓരോരുത്തരോടും സംസാരിക്കുന്നതായിട്ട് അനുഭവപ്പെടുക. ഇതിൽ വന്നിട്ടുള്ള അഭിസംബോധനകൾ റസൂലിനോട് ആയിരുന്നെങ്കിലും ആദ്യം, ഇപ്പോൾ നമ്മോടാണെന്ന് തിരിച്ചറിയുക. റസൂലിനോട് പ്രത്യേകപ്പെട്ടതൊഴിച്ച്, യാ യുഹർ റസൂൽ എന്നൊക്കെ വിളിച്ചിട്ടുള്ളത് അതൊഴിച്ച്, ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ളതാണ്, ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ളതാണ്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മളുള്ളതുപോലെ അനുഭവിക്കുക, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും അതേപോലെ നമ്മളവിടെ ഉള്ളതുപോലെ അനുഭവിക്കുക. സൂറത്തുൽ ഫുർഖാൻ ഒരു 11 മിനിറ്റ് ഉണ്ടാവും ഇൻഷാല്ലാ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا
وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا لهم فيها ما يشاءون لهم فيها ما يشاءون خالدين كان على ربك وعدا مسؤولا اللهم إنا نسألك الجنة ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا ومن يظلم منكم نذقه عذابا كبيرا
وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتا ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا
الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനെ നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വസന്തമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവെ, പരിശുദ്ധ ഖുർആനിനെ ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വസന്തമാക്കി നീ മാറ്റണമേ നാഥ. ഞങ്ങളുടെ നെഞ്ഞിലെ പ്രകാശമാക്കി മാറ്റണമേ നാഥ. ഞങ്ങളുടെ ദുഃഖത്തിൻ്റെയും ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടുന്ന ഒരു വസ്തുവായി പരിശുദ്ധ ഖുർആനെ നീ മാറ്റണമേ നാഥ. രാപ്പകലുകളില്ലാതെ ഇത് പാരായണം ചെയ്യാനും നീ തൃപ്തിപ്പെട്ട രൂപത്തിൽ നിന്നിലേക്ക് സമീപം കരസ്ഥമാക്കാനും ഈ പരിശുദ്ധ ഖുർആനിലൂടെ ഞങ്ങൾക്ക് കഴിയണമേ നാഥ. പരലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുന്ന, ശുപാർശ പറയുന്ന ഒന്നായി ഇതിനെ നീ മാറ്റണമേ നാഥ. ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന ഒന്നാക്കി ഇതിനെ നീ മാറ്റല്ലേ നാഥ. ഞങ്ങളുടെ ഹൃദയത്തിന് നീ വിശാലതയും, ഹൃദയത്തിൽ മൂടിയുണ്ടെങ്കിൽ ആ മൂടി മാറ്റുകയും ചെയ്യണമേ നാഥ. ആമീൻ ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഇനി അടുത്ത ക്ലാസ്, എന്തു പറ്റി എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എന്തു പറ്റി നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. നമ്മുടെ പ്രാർത്ഥന ഈ ഭൂമിയിൽ തന്നെ കിടക്കുകയാണോ അതോ ആകാശത്തേക്ക്, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ടോ? അള്ളാഹു ആലം. അതിനെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ മാത്രം. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ചുകൊണ്ട് കുറച്ച് ആളുകളുടെ അനുഭവങ്ങളും വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. കാൽ നൂറ്റാണ്ടായി പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായ യു എ ഇ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമെന്നോണം മർഹൂം എ പി അസ്ലം സാഹിബിൻ്റെ താൽപ്പര്യപ്രകാരം യു എ ഇ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അനുവദിച്ച സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പത്നി ഷെയ്ഖ ഹിന്ദ് ബിൻ മക്തൂം ബിൻ ജുമാ അൽ മക്തൂം ഖുർആൻ പഠന ഗവേഷണങ്ങൾക്കായി രൂപം നൽകിയ സ്ഥാപനമാണ് മർക്കസുൽ മനാർ. വികസന പാതയിൽ അതിശീഘ്രം കുതിച്ചുകൊണ്ടിരിക്കുന്ന ദുബായ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ സ്ഥാപനത്തിൽ മലയാളികൾ മാത്രമല്ല, ജാതി മത വർഗ ദേശ വ്യത്യാസമില്ലാതെ ഏവർക്കും ഇസ്ലാമിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനുമായി അതിവിപുലമായ സൗകര്യമാണ് ഉള്ളത്. അന്താരാഷ്ട്ര പ്രശസ്തമായ ദുബായ് പീസ് കൺവെൻഷന്റെ സംഘാടകരായ അൽമനാർ ഇന്ന് യു എ ഇയിലെ പ്രധാനപ്പെട്ട പ്രബോധന കേന്ദ്രങ്ങളിലൊന്നാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി രൂപപ്പെടുത്തിയ കോഴ്സാണ് സെന്ററിലെ പ്രധാന സംരംഭങ്ങളിലൊന്ന്. 6 വയസ്സിനു മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഖുർആൻ സമ്പൂർണമായി ഹൃദിസ്ഥമാക്കാനുള്ള സൗകര്യം, പ്രവാസികളായ മുതിർന്നവർക്ക് ഖുർആനും ഹദീസും അർത്ഥവും വ്യാഖ്യാനവും അറബി ഭാഷാ വ്യാകരണവും പഠിക്കാനുള്ള വിവിധ തലത്തിലുള്ള കോഴ്സുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രതിവാരം മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള മദ്രസകൾ എന്നിവ ശ്ലാഘനീയമാം വിധം പ്രവർത്തിക്കുന്നു. ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ തനിമയാർന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന വീക്കിലി ക്ലാസുകൾ, ഫാമിലി ക്ലാസുകൾ, തസ്കിയത്ത് ക്ലാസുകൾ, സാഹിത്യ സമാജങ്ങൾ, ഈദ്ഗാഹ്, ഇംഗ്ലീഷ് ഭാഷയിൽ ജുമുഅ ഖുതുബ, ജുമുഅ ഖുതുബ ട്രാൻസ്ലേഷനുകൾ, ഓഡിയോ വീഡിയോ സീഡികൾ, വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ, റഫറൻസ് സൗകര്യമുള്ള ലൈബ്രറി എന്നിവ സെന്ററിൻ്റെ പ്രത്യേകതയാണ്. ക്ലാസുകൾക്കായി ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സെന്റർ സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുന്നുണ്ട്. ആരോഗ്യവും ഒഴിവു സമയവും എന്തിനു ചെലവഴിച്ചു എന്ന് നാഥൻ നാളെ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടവരാണ് നാം. ഇസ്ലാമിക പ്രബോധനത്തിന് അനൽപമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന സെന്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാനുള്ള അവസരം തീർച്ചയായും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.
نرجو بها مفاز في الجنات نشهد محمد رسول الله.